ഈശോമിശിഹായിക്കാം. സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സുഖമാണല്ലോ അല്ലേ? നാളെ ഞായറാഴ്ച ദിവസമാണ്. നാളെ നേരത്തെ ഒരുങ്ങി നേരത്തെ കുർബാനയ്ക്കൊക്കെ പോയി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി ഒന്ന് വൈകുന്നേരം തന്നെ അതിന് വേണ്ടി ഒരുക്ക ആരംഭിക്കണം. ബാംഗ്ലൂര് അനോയിന്റി ഫയർ മിനിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്കുള്ള ഇംഗ്ലീഷ് ധ്യാനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളത് അറിഞ്ഞായിരുന്നോ? ഈ യുവജന ഇംഗ്ലീഷ് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ നാളെ ഞായറാഴ്ച നാളെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പുറപ്പെടും. ഹല്ലേലൂയ. അതിനുവേണ്ടി എല്ലാം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ പശ്ചാത്തലം, പിന്നെ ഇവിടെ യുവജനങ്ങൾക്കുള്ള ഗ്രോത്ത് റിട്രീറ്റും ഇന്ന് ഞായറാഴ്ച ആരംഭിക്കുന്നുണ്ട് കേട്ടോ. നാളെ ആരംഭിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18:18 സുഭാഷിതങ്ങളുടെ പുസ്തകം 18:18 അതിൻ്റെ 8 വാക്യം, സുഭാഷിതം 18:8 വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഏഷണിക്കാരൻ്റെ വാക്കുകൾ സാധുള്ള അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്, അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതുകൊണ്ട് ഞാൻ തലക്കെട്ട് അങ്ങനെ കൊടുത്തത്. തലക്കെട്ട് നോക്കിയായിരുന്നോ? ഹല്ലേലൂയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മൾ കാര്യം മനസ്സിലാക്കണം, അതായത് ഏഷണി, കുറ്റം പറച്ചിൽ, പരദൂഷണം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള സംഗതിയാണ്. അത് കേൾക്കാനായിട്ടൊരു ഭയങ്കര ആഗ്രഹം. എന്നിട്ട് മാത്രമല്ല, നമ്മൾ സാധുള്ള ഒരു അപ്പക്കഷ്ണം, ഒരു കേക്കിൻ്റെ പീസ് കഴിക്കുന്നത് പോലെ അതങ്ങോട്ട് ഉള്ളിലേക്ക് അത്രയും ടേസ്റ്റായിട്ട് ഇറങ്ങി ചെല്ലുന്നത് പോലത്തെ ഒരു അവസ്ഥയെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വചനമല്ലേ അത്? നോക്കിയേ, ഏഷണിക്കാരൻ്റെ വാക്കുകൾ സാധുള്ള അപ്പക്കഷ്ണം പോലെയാണ്, അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ അടുത്തിരുന്ന ഈ ഏഷണി പറയുക, കുറ്റം പറയുക, പരദോഷം പറയുക, വിമർശിക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അത് വരുമ്പം തന്നെ നമുക്കറിയാതെ തന്നെ ഇത് കേൾക്കാനായിട്ടുള്ള ഒരു സാധുള്ള അപ്പക്ഷം കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം കെട്ടി ഒന്നുകൂടെ കഴിക്കാൻ തോന്നുമല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് പറയുന്ന പോലെ കെണി അതിനകത്തുണ്ട് സഹോദരങ്ങളെ. അത് നമ്മുടെ കൃപ അപ്പാടെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും അല്ലേ പല സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയറായി പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് മാറിക്കളയണം. അതാണ് ആ പാപത്തിൻ്റെ സാധ്യത ഒഴിഞ്ഞു മാറണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അല്ലേ കോൺവെൻറ്റിലാണെങ്കിലും പിന്നെ ധ്യാനകേന്ദ്രത്തിലാണെങ്കിലും എല്ലാ സാഹചര്യങ്ങളും വളരെ ശ്രദ്ധ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവ് ഈശോയെ ഈ വചനം കേട്ട് ഓരോരുത്തരെയും ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ പരദൂഷണത്തിൻ്റെയും കുറ്റം പറയലിൻ്റെയും ഏഷണയുടെയും എല്ലാ തരത്തിൽ കെട്ടുപാടുകളെയും യേശു നാമത്തിൽ ബന്ധിക്കും വിട്ടുമാറിപ്പോട്ടെ. അനുതാപത്തിന് കൃപ ലഭിക്കട്ടെ. കുമസാരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഈശോയെ ഇതിനകത്തിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു, രോഗികളെ ആശീർവദിക്കുന്നു, കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.